ഇൻകം ടാക്സിലെ ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ വരുന്ന ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ കാൽക്കുലേഷൻസ് ആയിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കമ്പ്യൂട്ടേഷൻ ഓഫ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണ്. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനെ എങ്ങനെ കാൽക്കുലേഷൻസ് നടത്താം എന്നതിനെ കുറിച്ച് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. കമ്പ്യൂട്ടേഷൻ ഓഫ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിൻ്റെ കാൽക്കുലേഷൻസ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിന് കാൽക്കുലേഷൻസ് നടത്തുവാൻ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നെറ്റ് കൺസിഡറേഷൻ എത്രയാണെന്ന് നോക്കുന്നു. അതായത് നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ അതിൻ്റെ വാല്യൂ എത്രയാണോ, ആ സെയിൽസ് വാല്യൂവിൽ എക്സ്പെൻസ് വന്നിട്ടുണ്ടെങ്കിൽ, ആ സെയിൽസുമായിട്ട് ബന്ധപ്പെടുന്ന എക്സ്പെൻസ് ഉണ്ടെങ്കിൽ അതിനെ മൈനസ് ചെയ്ത് കിട്ടുന്നതാണ് നെറ്റ് കൺസിഡറേഷൻ. ടോട്ടൽ എമൗണ്ട് ഓഫ് സെയിൽസ് മൈനസ് എന്താണ് എക്സ്പെൻസ് ആണ്, അതായത് ട്രാൻസ്ഫറുമായിട്ട് ബന്ധപ്പെടുന്ന ആ ഒരു ഇൻകം, അതിൽ നിന്നും എന്തെങ്കിലും എക്സ്പെൻസ് വന്നിട്ടുണ്ടെങ്കിൽ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നെറ്റ് കൺസിഡറേഷൻ കിട്ടും. ഇതിൽ നിന്നും ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ, ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷനും ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റും, നേരത്തെ നമ്മൾ കോസ്റ്റ് ഓഫ് അക്വിസിഷനും കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റും ആയിരുന്നു ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനിൽ മൈനസ് ചെയ്തത്. ഇവിടെ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷനും ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റുമാണ് മൈനസ് ചെയ്യേണ്ടത്. അങ്ങനെ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ അല്ലെങ്കിൽ ലോങ് ടേം ക്യാപിറ്റൽ ലോസ് കിട്ടും. ഇവിടെ ഇൻഡെക്സ് ചെയ്യുന്നത്, അതായത് ഗവൺമെൻറ് നോട്ടിഫൈ ചെയ്യുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള CII എന്ന് പറയും, കോസ്റ്റ് ഓഫ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു ഇൻഡെക്സ് നമ്പർ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു ഇൻഡെക്സേഷൻ എന്ത് ചെയ്യുന്നത്, നടത്തുന്നത്. അങ്ങനെ ഇൻഡെക്സ് ചെയ്തതിന് ശേഷം ഉള്ള വാല്യൂ ആണ് നമ്മൾ മൈനസ് ചെയ്യേണ്ടത്. ഓക്കെ, അതായത് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ കാണണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, എത്രയാണോ അതിൻ്റെ കോസ്റ്റ് വരുന്നത് അതിനെ നമ്മൾ കോസ്റ്റ് ഓഫ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഓഫ് ഇയർ ഓഫ് ട്രാൻസ്ഫർ, അത് ട്രാൻസ്ഫർ ചെയ്യുന്ന വർഷത്തിലെ CII എത്രയാണെന്ന് നോക്കുന്നു. അതിനെ അക്വയർ ചെയ്യുമ്പോഴുള്ള CII കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. കോസ്റ്റ് ഓഫ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഓഫ് അക്വിസിഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. നമുക്ക് ഈ ഒരു ഇൻഡെക്സ് എങ്ങനെയാണെന്നുള്ളത് പറയാം, CII വരുന്നത് എങ്ങനെയാണെന്നുള്ളത് പറയാം. ഇനി അതേപോലെ തന്നെ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് കാണാൻ ചെയ്യേണ്ടത് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ്, ഇവിടെ കോസ്റ്റ് ഓഫ് എന്താണ് അക്വിസിഷൻ ആണ് എടുക്കേണ്ടത്, അതിനെ CII ഓഫ് ഇയർ ഓഫ് ട്രാൻസ്ഫർ, ഇവിടെയും CII ഓഫ് ഇയർ ഓഫ് ട്രാൻസ്ഫർ എടുക്കുന്നു, അതിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഡിവൈഡ് ബൈ CII ഓഫ് ഇംപ്രൂവ്മെൻ്റ് ആണ്, ഇയർ ഓഫ് ഇംപ്രൂവ്മെൻ്റ് ആണ്. ഇവിടെ അക്വിസിഷൻ്റെതാണ്, ഇവിടെ ഇംപ്രൂവ്മെൻറ്റിൻ്റെ ഡേറ്റിലുള്ള CII ആണ് എടുക്കേണ്ടത്. ഓക്കെ, ഇങ്ങനെയാണ് ഇൻഡെക്സേഷൻ നടത്തുന്നത്. ഈ ഇൻഡെക്സേഷൻ നടത്തിയതിന് ശേഷമുള്ള വാല്യൂ ആണ് ഇതിൽ നിന്ന് മൈനസ് ചെയ്യേണ്ടത്, അപ്പോൾ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിന് കിട്ടും. ഇനി ഈ ഒരു കോസ്റ്റ് ഓഫ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെൻറ് സ്പെസിഫൈ ചെയ്യുന്ന ഒരു ഇൻഡെക്സ് നമ്പറാണ്. സെൻട്രൽ ഗവൺമെൻറ് സ്പെസിഫൈ ദി കോസ്റ്റ് ഓഫ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ബൈ നോട്ടിഫൈയിങ് ഇൻ ഒഫീഷ്യൽ ഗസറ്റ് കൺസിഡറിങ് ആവറേജ് റേസ് ഇൻ ദി കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്. കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിൽ ഉണ്ടാകുന്ന ആവറേജ് റേസിനെ ബേസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നു, അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിങ് പ്രീവിയസ് ഇയറിൽ എത്രയാണ് ഇൻഡെക്സ് എന്നുള്ളത് ഗവൺമെൻറ് നോട്ടിഫൈ ചെയ്യും, സ്പെസിഫൈ ചെയ്യും. ഇതാണ് കോസ്റ്റ് ഓഫ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ കാൽക്കുലേഷൻസ് വരുന്നത്. അതായത് നെറ്റ് കൺസിഡറേഷനിൽ നിന്നും ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷനും ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻ്റ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിന് കിട്ടും. ഓക്കെ, കോസ്റ്റ് ഓഫ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് CII എത്രയാണ് വരുന്നത് ഓരോ വർഷത്തതും എന്നുള്ളത് നമുക്ക് നോക്കാം. ബേസ് ഇയർ വരുന്നത് 2001-2002 ആണ്. അതായത് 2001-2002 മുമ്പുള്ള വർഷമാണ് അക്വിസിഷൻ ഡേറ്റ് വരുന്നതെങ്കിൽ, അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻ്റ് അങ്ങനെയുള്ളതൊക്കെ വരുന്നതെങ്കിൽ, അവിടെ നമ്മൾ എടുക്കുന്നത് ബേസ് ഇയർ ആയിട്ട് 2001-2002 ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസ് ഇയറിൻ്റെ ഇൻഡെക്സ് എത്രയാണ്, 100 ആണ്. അപ്പോൾ ആ ഒരു 100 ബേസ് ചെയ്തുകൊണ്ടാണ് എടുക്കുന്നത്. ഓക്കെ, 2001-2002 മുമ്പുള്ള വർഷങ്ങളിലാണ് അക്വയറിങ് കയറ്റി തരുന്നതെങ്കിൽ നിങ്ങൾ CII എടുക്കേണ്ടത് 100 ആയിട്ടാണ്. അപ്പോൾ നമുക്ക് ഓരോ വർഷത്തെയും CII വരുന്നത് എത്രയാണെന്ന് നോക്കാം. 2001-2 ആണെങ്കിൽ അവിടെ കോസ്റ്റ് ഓഫ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് വരുന്നത് 100 ആണ്. ഇനി 2-3 ആണെങ്കിൽ 105 ആണ്. ദെൻ 2003-4 ആണെങ്കിൽ എത്രയാണ്, 109 ആണ്. 2004-5 ആണെങ്കിൽ 113 ആണ്. ദെൻ 2005-6 ആണെങ്കിൽ 117 ആണ്. 2006-17 122. 2007-8 129. 2008-9 137. 2009-10 148. ദെൻ 2010-11 167.
2011-12 184, 2012-13-200, 2013-14-220, 2014-50-240, then 2015-16-254, 2016-17-264, 2017-18-272, 2018-19-289. Now, present in previous year, 2019-20, 289. Just a question, Mr. Abin purchased a piece of land in May 2008 for ₹84,000 and sold the same in April 2019 for ₹10,10,000. Brokerage ₹10,000, what will be the taxable capital gain in the hands of Mr. Abin? Okay, ക്യാപിറ്റൽ ഗെയിൻ ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത്. നമ്മൾ ആദ്യം നോക്കേണ്ടത് ഷോർട്ട് ടേം ആണോ ലോങ് ടേം ആണോ എന്നുള്ളതാണ്. ഇവിടെ പർച്ചേസ് ചെയ്യുന്നത് ഇപ്പോഴാണ് 2008, സെയിൽ ചെയ്യുന്നത് 2019. ഓക്കെ, 2008 പർച്ചേസ് ചെയ്ത് 2019 സെയിൽ നടത്തുമ്പോൾ അതെന്തായിരിക്കും? ലോങ് ടേം ആയിരിക്കും. ഇവിടെ നമ്മുടെ ക്വസ്റ്റനിൽ ലാൻഡ് ആണ് പർച്ചേസ് ചെയ്യുന്നത്, ലാൻഡ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയാണ്. നമുക്കറിയാം ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുടെ കേസിലും അൺലിസ്റ്റഡ് സെക്യൂരിറ്റിയുടെ കേസിലും മോർ ദാൻ 24 മന്ത്സ് ആണെങ്കിൽ അവിടെ ഷോർട്ട് ടേം അല്ല ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കാൽക്കുലേഷൻസ് എങ്ങനെയാണെന്ന് വരുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് ഇവിടെ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ എത്രയാണ്? ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ ഇവിടെ സെയിൽ ചെയ്യുന്നത് എത്ര പൈസക്കാണ് സെയിൽ ചെയ്യുന്നത്? 1,10,000 സെയിൽ ചെയ്യുന്നത്. ഓക്കെ, ഇതിൽ നിന്നും ബ്രോക്കറേജ്, നമ്മുടെ ക്വസ്റ്റനിൽ ബ്രോക്കറേജ് തന്നിട്ടുണ്ട്, എത്രയാണ്? 10,000 ആണ്. ഈ ബ്രോക്കറേജിനെ മൈനസ് ചെയ്യുന്നു, 10,000 ഈ ബ്രോക്കറേജ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന 10 lakh ആണ് എന്ത് വരുന്നത്? 10 lakh ആണ് നെറ്റ് കൺസിഡറേഷൻ വരുന്നത്. ഓക്കെ, നെറ്റ് കൺസിഡറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ മൈനസ് എക്സ്പെൻസസ് ഇൻ കണക്ഷൻ വിത്ത് പർച്ചേസ് അല്ലെങ്കിൽ അക്വിസിഷൻ ആണ്. അപ്പോൾ ഇവിടെ നെറ്റ് കൺസിഡറേഷൻ ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 10 lakh കിട്ടും. ഇതിൽ നിന്ന് നമ്മൾ എന്തിനെ മൈനസ് ചെയ്യണം? ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ മൈനസ് ചെയ്യണം. ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. ഓക്കെ, ഇവിടെ അക്വയർ ചെയ്യുന്നതിൻ്റെ കോസ്റ്റ് എത്രയാണ്? പർച്ചേസ് ചെയ്യുന്നത് 84,000. അപ്പോൾ ഇവിടെ നമ്മൾ ജസ്റ്റ് വർക്കിംഗ് നോട്ടായിട്ട് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഈസ് ഈക്വൽ ടു എന്ത് വരും? എത്രയാണോ കോസ്റ്റ് വരുന്നത്, കോസ്റ്റ് എത്രയാണ് ഇവിടെ? 84,000 ആണ് വരുന്നത്. ഇൻ ടു CII ഓഫ് ഇയർ ഓഫ് ട്രാൻസ്ഫർ, ഇത് ട്രാൻസ്ഫർ ചെയ്യുന്ന വർഷത്തിലെ എന്താണ് നമ്മൾ നോക്കേണ്ടത്? CII ആണ് നോക്കേണ്ടത്. ഇവിടെ ട്രാൻസ്ഫർ ചെയ്യുന്നത് ഏത് വർഷമാണ്? 2019 ട്രാൻസ്ഫർ ചെയ്യുന്നത്. 2019 CII എന്ന് പറയുന്നത് 289 ആണ്. നമ്മൾ തൊട്ട് മുമ്പുള്ള ടേബിളിൽ പറഞ്ഞു 289 ആണ്. ഡിവൈഡഡ് ബൈ എന്താണ് എടുക്കേണ്ടത്? CII ഓഫ് ഇയർ ഓഫ് അക്വിസിഷൻ ആണ്. ഇവിടെ അക്വയർ ചെയ്യുന്നത് 2008. ഓക്കെ, 2008 മെയ്യിലാണ് അക്വയർ ചെയ്യുന്നത്. അപ്പോൾ 2008-2009 ഇൻഡെക്സ് എന്ന് പറയുന്നത്, CII എന്ന് പറയുന്നത് എത്രയാണ്? 137 ആണ്. ആ 137 ആണ് എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 1,77,197 എന്ന് കിട്ടും. ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഇതിൽ നിന്ന് മൈനസ് ചെയ്യണം. 1,77,197. ഇവിടെ ഇനി കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറയുന്നില്ല. അപ്പോൾ ഇൻഡെക്സിൽ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ മാത്രമേ വരൂ. അപ്പോൾ ഈ 10 lakh നിന്നും എന്തിനെ മൈനസ് ചെയ്യുന്നു? 1,77,197 മൈനസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ 8,22,803 എന്ന് ആൻസർ കിട്ടും, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ. ഓക്കെ, അപ്പോൾ ഇതേ രീതിയിലാണ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിന് കാൽക്കുലേഷൻസ് നടന്നത്. ഈ ഒരു ഇൻഡെക്സേഷൻ എന്ന് പറയുന്ന പാർട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നെറ്റ് കൺസിഡറേഷൻ കാണുന്നു, അതിൽ നിന്ന് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ, ഇനി ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് ഉണ്ടെങ്കിൽ അതുകൂടെ മൈനസ് ചെയ്യുക. അപ്പോൾ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ കിട്ടും. പുതിയൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.